നമസ്കാരം, ലോകകപ്പ് ക്രിക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളാണ് പലപ്പോഴും ആവേശം വിതരുക. എന്നാൽ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ ക്ലാസിക് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങളെ തന്നെയാണ്. ലോകകപ്പിലെ നിർണായകമായ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടാൻ ഒരുങ്ങുകയാണ്. കണക്കുകളും ചരിത്രവും ഇന്ത്യക്ക് അത്ര ശുഭസൂചനയല്ല നൽകുന്നത്. ലോകകപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴായാലും ഏകദിന മത്സരങ്ങളുടെ ചരിത്രത്തിലായാലും ഈ ഇരു ടീമുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ എല്ലായ്പ്പോഴും ഓസ്ട്രേലിയ ഒരു പടി മുന്നിലാണ്. ഇതുവരെ 136 ഏകദിനങ്ങൾ ഇരു ടീമുകളും തമ്മിൽ കളിച്ചപ്പോൾ വെറും 49 എണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് വിജയിക്കാനായത്. 77 മത്സരങ്ങളിൽ ഓസ്ട്രേലിയ വിജയിച്ചിട്ടുണ്ട്. ലോകകപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 11 തവണ ഏറ്റുമുട്ടിയപ്പോൾ 8 തവണയും ഓസ്ട്രേലിയയാണ് വിജയിച്ചത്. ഇതിൽ 2003 ഫൈനലിൽ തോറ്റതും കഴിഞ്ഞ തവണ സെമിഫൈനലിൽ തോറ്റതും ഇന്ത്യക്ക് മുറിവ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ കണക്കും മറ്റ് ചരിത്രവുമൊന്നും അനുകൂലമല്ലാതെ വരുമ്പോഴാണല്ലോ ക്രിക്കറ്റിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇന്ന് ലോക മത്സരത്തിനിറങ്ങുമ്പോൾ പക്ഷേ കണക്കുകൾ ഓസ്ട്രേലിയയെ തുണയ്ക്കില്ല. നേരിയ മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും സ്പിൻ ബൗളിങ്ങിലായാലും ഫാസ്റ്റ് ബോളിങ്ങിലായാലും ഇന്ത്യ അല്പം മുന്നിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ച പ്രകടനത്തോടുകൂടിയാണ് ഇന്ത്യ വിജയിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിലും ബാറ്റ്സ്മാൻമാർ വളരെ നന്നായി ബാറ്റ് ചെയ്തു. പ്രത്യേകിച്ച് വൈസ് ക്യാപ്റ്റനും ലോക 2 നമ്പർ താരവുമായ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഫോമിലേക്കുള്ള മടങ്ങിവരവ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ്. എന്നാൽ നേരിയൊരു ആശങ്കയുള്ളത് രോഹിത് പലപ്പോഴും സ്ഥിരത പുലർത്താറില്ല എന്ന കാര്യത്തിലാണ്. ഒരു മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി അടിച്ചാൽ തുടർ അടുത്ത മത്സരത്തിൽ ഒരുപക്ഷെ വളരെ കുറഞ്ഞ റൺസിന് പുറത്താകുന്ന ഒരു സ്വഭാവം രോഹിത് ശർമ്മയ്ക്കുണ്ട്. അത് ഇന്ത്യൻ ക്യാമ്പിൽ നേരിയ ആശങ്ക വിതയ്ക്കുന്നുണ്ട്. ശിഖർ ധവൻ കൂടി ഫോമിലെത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ക്യാമ്പിലുള്ളത്. വിരാട് കോഹ്ലിയും നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വേഗം പുറത്തായെങ്കിൽ പോലും വിരാട് കോഹ്ലി മികച്ച ഫോമിലാണ്. മാത്രമല്ല ഓസ്ട്രേലിയക്കെതിരെ എല്ലായ്പ്പോഴും വിരാട് കോഹ്ലി വളരെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. നമ്പർ 4 കെ എൽ രാഹുലിനെ കുറിച്ച് നായകൻ വിരാട് കോഹ്ലിയും ഉപനായകൻ രോഹിത് ശർമ്മയും നല്ല വാക്കുകൾ തന്നെയാണ് പറയുന്നത്. കാരണം 4 നമ്പർ സ്ലോട്ടിലേക്ക് എത്തിയത് താരം ഇംഗ്ലണ്ടിലെ സേമിങ് കണ്ടീഷൻസിൽ 4 നമ്പർ താരത്തിന് ഒരു ഓപ്പണറുടെ ക്വാളിറ്റി കൂടി ഉണ്ടാവുക, അതായത് ഒരു ഓപ്പണറാണ് കെ എൽ രാഹുൽ, ആ ഒരു ക്വാളിറ്റി കൂടി ഉണ്ടാവുക എന്നത് ഇന്ത്യക്ക് വളരെയധികം മുതൽക്കൂട്ടാണ് എന്നാണ് രോഹിത് ശർമ്മ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. അതുപോലെ തന്നെ 4 നമ്പറിൽ താരത്തിന് മികച്ച ഫോം അല്ലെങ്കിൽ മികച്ച ബാറ്റിംഗ് നടത്താൻ കഴിയുമെന്നുള്ളത് ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ട് രാഹുൽ തെളിയിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ 4 നമ്പറിൽ ഇന്ത്യക്ക് ആശങ്ക വേണ്ടതില്ല എന്നുമാണ് നായകൻ വിരാട് കോഹ്ലി പറഞ്ഞത്. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് നേരിയ ഒരു ആശങ്കയുള്ളത്. കേദാർ ജാദവ് എന്ന ഒരു വീക്ക് ലിങ്കായി തന്നെയാണ് നമുക്ക് ബാറ്റിങ്ങിൽ കാണാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ ഇന്ത്യയിലോ അല്ലെങ്കിൽ സബ് കോണ്ടിനെൻ്റിലോ കളിക്കുമ്പോഴുള്ള ആ ഒരു ഫ്രീ സ്റ്റൈൽ ബാറ്റിംഗ് കേദാർ ജാദവിനെ ഒരിക്കലും ഇംഗ്ലണ്ടിലെ സീമിംഗ് കണ്ടീഷൻസിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞേക്കില്ല എന്നതാണ് ഒരു നേരിയ ആശങ്കയുള്ളത്. ഒരു പക്ഷേ ദിനേശ് കാർത്തിക് സൗത്ത് ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുള്ള ദിനേശ് കാർത്തിക് കേദാർ ജാദവിന് പകരം എന്ന ടീമിലെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പിന്നീട് ധോണിയും ഹാർദിക് പാണ്ഡ്യയുമാണ്. ധോണി കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചത്. സാഹചര്യത്തിനനുസരിച്ചുള്ള ബാറ്റിംഗ് തന്നെയായിരുന്നു ധോണിയുടേത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും ധോണിയിൽ ഇന്ത്യ പ്രതീക്ഷ പുലർത്തുന്നു. ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ തൻ്റെ മികച്ച ഹിറ്റിംഗ് എബിലിറ്റി വീണ്ടും കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹാർദിക്കും വളരെ നല്ല ഫോമിലാണ്. ഇനി ബൗളർമാരുടെ കാര്യത്തിലേക്ക് വന്നാലും ഇന്ത്യക്ക് വളരെ നല്ല സൂചനകൾ തന്നെയാണ് ഉള്ളത്. ഇന്ത്യയുടെ സ്പിന്നർമാരായാലും ഒപ്പം തന്നെ വേഗക്കാരുടെ കാര്യം പരിഗണിച്ചാലും രണ്ട് വിഭാഗത്തിലുള്ള ബൗളർമാരും നല്ല ഫോമിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ബൗളിങ്ങിൽ വലിയ ആശങ്കകളില്ല. ബാറ്റിംഗിൽ മധ്യനിരയിലും ശിഖർ ധവന്റെ ഫോമിലും മാത്രമാണ് ഇന്ത്യക്ക് നേരിയ ഒരു ആശങ്കയുള്ളത്. ഇനി മറുവശത്ത് ഓസ്ട്രേലിയയുടെ കാര്യത്തിലേക്ക് വന്നാലും സ്ഥിതി സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ത്യയും ഒത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഇരു ടീമുകളും കട്ടയ്ക്ക് കട്ടം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓസ്ട്രേലിയയുടെ ബോൾ ടാമ്പറിംഗ് ഇഷ്യൂവിന് ശേഷം തിരിച്ചെത്തിയ ഡേവിഡ് വാർണർ IPL മുതൽ തകർത്തടിക്കുകയാണ്. ഒപ്പം തന്നെ സഹ ഓപ്പണറായ ആരൻ ഫിഞ്ച് എല്ലായ്പ്പോഴും ഇന്ത്യക്കെതിരെ മികച്ച റണ്ണർമാർ ആരൻ ഫിഞ്ച് നടത്താറുള്ളത്. പിന്നെ ഉസ്മാൻ ഖവാജ, സ്റ്റീവൻ സ്മിത്തിങ് എന്നിങ്ങനെ ടോപ്പ് 4 ഓസ്ട്രേലിയയുടെയും ഒരു ഹെവി വെയിറ്റുകൾ കൊണ്ട് നിറഞ്ഞത് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. മധ്യനിരയിലും ഓസ്ട്രേലിയ ഇന്ത്യ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം ഗ്ലെൻ മാക്സ്വെല്ലും ഒപ്പം തന്നെ അലക്സ് കാരിയും നല്ല ഫോമിൽ കളിക്കുന്നു. മാർക്കസ് സ്റ്റോയ്നിസും മികച്ച ബാറ്റ്സ്മാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അപേക്ഷിച്ച് മധ്യനിരയിൽ ഓസ്ട്രേലിയയ്ക്ക് ഒരു അല്പം മേൽക്കൈയുണ്ട് എന്ന് പറയാം. എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഓസ്ട്രേലിയ 79-5 എന്ന നിലയിൽ തകർന്നെങ്കിലും ഓൾറൗണ്ടറായ അല്ലെങ്കിൽ ബൗളറായ നേതൻ കൊൾട്ടനാൽ 90 റൺസ് നേടി അവരെ മികച്ച സ്കോറിലേക്ക് എത്തിക്കുകയും വിജയം സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നേതൻ കൊൾട്ടനാലും പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും വരെയുള്ള 10 നമ്പർ താരങ്ങൾ വരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏക സ്പിന്നറായി ആഡം സാംബയെ തന്നെ ഉപയോഗിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് രോഹിത് ശർമ്മ പോലുള്ള ബാറ്റ്സ്മാൻ ലെഗ് സ്പിന്നേഴ്സിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സെനാരിയോ ആണ്. അതുകൊണ്ട് തന്നെ ആഡം സാംബയ്ക്ക് തന്നെ നടക്കുവാനാണ് സാധ്യത. നേതൻ ലി
ഓൺ സ്കോറിൽ ഉണ്ടെങ്കിൽ പോലും ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ല. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരണമെങ്കിൽ ഇന്ന് മത്സരം നടക്കുന്ന വേദിയാണ് നേരിയ മഴയ്ക്കുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട്. എന്നാൽ അതുമാത്രമല്ല, ഈ വേദിയെ സംബന്ധിച്ചിടത്ത് ഇന്ത്യക്ക് അത്ര ശുഭസൂചനയല്ല. കാരണം അവസാനമായി ഈ വേദിയിൽ ലണ്ടനിലെ കെനിങ്ടൺ ഓവലിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഒന്ന് 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാനോടും, ഒന്ന് ഈ ലോകകപ്പിന് തൊട്ട് മുമ്പുള്ള സന്നാഹ മത്സരത്തിൽ ന്യൂസിലാൻഡിനോടുമാണ് പരാജയപ്പെട്ടു. എന്നതിലുപരി ഇന്ത്യയുടെ പേരുകെട്ട ബാറ്റിംഗ് നിര ഈ രണ്ട് മത്സരങ്ങളിലും 180 റൺസിൽ താഴെ മാത്രമേ സ്കോർ ചെയ്തുള്ളൂ എന്നതാണ് ഇന്ത്യയെ അല്പമൊന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ഘടകം. എന്തായാലും തുല്യശക്തികളുടെ പോരാട്ടത്തിന് ഇന്ത്യയും ഓസ്ട്രേലിയയും ഇന്ന് കളത്തിലിറങ്ങുമ്പോൾ ഇന്ത്യക്ക് നേരിയ ഒരു മേൽക്കൈ ഉണ്ടെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയും.